ആയിഷാ റളിയല്ലാഹു അൻഹാ നൽകിയ സംഭാവനകൾ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഇതൊക്കെ നമ്മുടെ ഉമ്മമാരാണല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹായെ ഓർക്കുന്നില്ലേ? ഹുദൈബിയ സന്ധി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും താങ്ങാനാവാത്ത പ്രയാസം പേറി നിന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ എന്ന ധീരയായ നമ്മുടെ ഉമ്മയുടെ പ്രഖ്യാപനം ശക്തമായിരുന്നു അത്. നബി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ, താങ്കൾ മുടിയെടുക്കുക, തഹല്ലുലാവുക, ജനങ്ങൾ ചെയ്തുകൊള്ളും. ആലോചിച്ചു നോക്കൂ, ശക്തമായിരുന്നു അത്. ഇങ്ങനെ ഓരോരുത്തരുടെയും അസ്മ റളിയല്ലാഹു അൻഹയെ ഓർക്കുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ, ദാത്തുൻ നിതഖയിൻ, ഇരട്ടപ്പട്ടമുള്ളവൾ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയവൾ. നോക്കൂ നിങ്ങൾ എത്ര പേടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത്. അതും എപ്പോൾ? പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒളിച്ചു താമസിക്കുന്ന ഗാറു സൗറിലേക്ക്, സൗർ എന്ന ഗുഹയിലേക്ക് ഭക്ഷണവുമായി പോകുന്ന, അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന, അതിനുവേണ്ടി തന്റെ സ്വന്തം പാവാടയുടെ കയർ പൊട്ടിച്ചത് കെട്ടുന്ന, ആലോചിച്ചു നോക്കൂ, പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ അവരെ തളർത്തിയില്ല. നമ്മുടെ സഹോദരിമാർ പഠിക്കേണ്ട ചരിത്രം ഇതാണ്. ഇസ്ലാമിലെ ഒന്നാമത്തെ ഷഹീദിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതാരായിരുന്നു? ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഔന്നിത്യം, ഇതിനപ്പുറം വേറെ വല്ലതും വേണോ? ആരായിരുന്നു? ഉമ്മു അമ്മാർ, അമ്മാറിന്റെ ഉമ്മ. ഓർക്കുന്നില്ലേ നിങ്ങൾ അമ്മാർ ഇബ്നു യാസിറിന്റെ ഉമ്മ? അവരായിരുന്നു. ഇതൊക്കെ ഈ സ്ത്രീകളെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ ചരിത്രം പറയാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു അമ്മാറിന്റെ പ്രവർത്തനം കണ്ടിട്ട് പറഞ്ഞുപോയി, എവിടെയാണ് എന്റെ സഹോദരിമാർ, എവിടെയാണ് നിങ്ങളുടെ ദീൻ, എവിടെയാണ് നിങ്ങളുടെ സംസ്കാരം? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉമ്മു അമ്മാറിന്റെ പ്രവർത്തനം കണ്ടിട്ട് ചോദിക്കുകയാണ്, മൻ യതഹമ്മൽ, ആർക്ക് താങ്ങാനാവും, ആർക്ക് സഹിക്കാനാവും? മാ തതഹമ്മലീന യാ ഉമ്മു അമ്മാർ, ഉമ്മു അമ്മാരെ, താങ്കൾ നിങ്ങൾ സഹിച്ചത് ആർക്ക് സഹിക്കാനാകും, ആർക്ക് താങ്ങാനാവും? വരട്ടെ, എന്റെ സഹോദരിമാർ വരട്ടെ. നിങ്ങൾക്കറിയാമോ, വിവാഹം ചെയ്യുന്ന സമയത്ത് മഹർ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലേ? ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മഹറുണ്ട്. ഏതാണെന്നറിയാമോ? ഏറ്റവും വില കൂടിയ മഹർ. ഒരുപക്ഷെ സ്വർണത്തെക്കാൾ വലിയ വലിയ ലോഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനാവും. എന്നാൽ കേൾക്കുക, ഇസ്ലാമിക ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വില കൂടിയ മഹർ ഉമ്മു സുലൈം ബിൻതു മൽഹാൻ റളിയല്ലാഹു അൻഹ അബൂ തൽഹയെ വിവാഹം ചെയ്യാൻ വിചാരിക്കുന്നു. ആ സന്ദർഭത്തിൽ അബൂ തൽഹയെ വിവാഹം ചെയ്യാൻ മഹറന്ത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു സുലൈം എന്ന നിങ്ങളുടെ സഹോദരി പറഞ്ഞ വാക്കെന്താണെന്നോ? ഇസ്ലാമുഹു, മുസ്ലിമാകു, എന്നാൽ ഞാൻ വിവാഹം ചെയ്യാം. ലോക ചരിത്രത്തിൽ ഇത്ര ശ്രദ്ധേയമായ മഹർ വേറെ വല്ലതുമുണ്ടോ? ഇതാണ് സഹോദരിമാരെ നിങ്ങളുടെ ചരിത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന സ്ത്രീ വിമോചനത്തിന്റെ പേരിൽ നിങ്ങളെ കാണുന്നത് നാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചൂണ്ടലുകളിൽ നിങ്ങൾ കൊത്തിപ്പോകരുത്. ഈ ഒരു ചരിത്രം നിങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ദീനിന്റെ ആളുകളാവുക. അള്ളാഹു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ബർക്കത്ത് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീക്ക് ഇസ്ലാം നൽകാത്ത പദവിയോ മഹത്വമോ മറ്റാരും ഇവിടെ നൽകിയിട്ടില്ല. അങ്ങനെ വാദിക്കുന്നത് ഒരിക്കലും ശരിയുമല്ല. പുരുഷൻ എന്തൊക്കെ പദവികൾ നൽകിയോ അതൊക്കെ സ്ത്രീക്കും നൽകി. ആ രൂപത്തിൽ സ്ത്രീയെ ബഹുമാനിച്ചു. ഓരോ അവസരത്തിലും, ചെറിയ കുട്ടിയാകുമ്പോൾ, വളർന്ന് വലുതാകുമ്പോൾ, ഇണയാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, അമ്മായിയാകുമ്പോൾ, അങ്ങനെ അങ്ങനെ വല്യമ്മയാകുമ്പോൾ, എല്ലാ രംഗത്തും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീത്വത്തെ അള്ളാഹു ബഹുമാനിച്ചു. മാത്രമല്ല, അറിയാമോ നിങ്ങൾക്ക്, ഉടമാവകാശം സ്ത്രീക്ക് നൽകിയ ആദ്യത്തെ ആദർശം ഇസ്ലാമാണ്. സ്വന്തം പേരിൽ സ്വത്ത് വാങ്ങാനും രജിസ്റ്റർ ചെയ്യാനും ഇസ്ലാമിൽ അധികാരം സ്ത്രീക്കുണ്ട്. വാടകയ്ക്ക് കൊടുക്കാം അവൾക്ക്.
കച്ചവടം ചെയ്യാം, വാങ്ങാം വിൽക്കാം, മറ്റുള്ള ഉടമ്പടികളിലും ഇടപാടുകളിലും അവൾക്ക് ഇടപെടാം, അവൾക്ക് പഠിക്കാം പഠിപ്പിക്കാം. മാത്രമോ പഠിക്കണമെന്ന് നിർബന്ധമായി അവൾ പഠിക്കണം, ഇന്ന ഇന്ന വിഷയങ്ങൾ നിർബന്ധമായി പഠിക്കണം എന്ന് പറഞ്ഞ ഒരു ആദർശത്തെ കാണാൻ സാധ്യമല്ല ഇസ്ലാം അല്ലാതെ. ഇന്ന ഇന്ന കാര്യങ്ങൾ നിർബന്ധമായി പെണ്ണ് പഠിച്ചേ തീരൂ എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, ഈ രൂപത്തിൽ സ്ത്രീയെ ബഹുമാനിച്ചു, ഈ രൂപത്തിൽ അവളെ ആദരിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തലാക്ക് ചൊല്ലാൻ പുരുഷന് അവകാശമുണ്ട്, പക്ഷേ അതേപോലെ ഒരു അവകാശം സ്ത്രീക്കും അല്ലാഹു നൽകി. ആരാണിത് നൽകിയത്? തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ന്യായമായും ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബോധ്യമായാൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള അനുവാദം നൽകി. തലാക്ക് പറഞ്ഞാണല്ലോ സ്ത്രീത്വത്തിൻ്റെ പേരിൽ, സ്ത്രീകളുടെ പേരിൽ ഇസ്ലാമിനെ എതിർക്കുന്നത്. ഇനി ബഹുഭാര്യത്വമാണ് ഒരു പ്രശ്നം, ദീർഘമായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ കൃത്യമായ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബഹുഭാര്യത്വത്തിന് പോലും ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളത്. ദീർഘമായ ഒരു വിഷയമാണ്, മറ്റെപ്പോഴെങ്കിലും നാം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമവും നിർദ്ദേശവും തത്വങ്ങളും ശരീഅത്തും നൽകിയതുപോലെയുള്ള ഒരു ന്യായമായ ഒരു അവകാശമോ അധികാരമോ സംരക്ഷണമോ മറ്റാരും സ്ത്രീക്ക് നൽകിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആധുനിക സമൂഹത്തിൻ്റെ കഥ, പ്രായപൂർത്തിയായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവളാണ് ആധുനിക സമൂഹത്തിലെ സ്ത്രീ. ആലോചിച്ച് നോക്കൂ, അവൾക്ക് മറ്റെന്തെങ്കിലും സംരക്ഷണമുണ്ടോ? വേണമെങ്കിൽ പോയി സമ്പാദിച്ചോ ജീവിച്ചോ എന്ന് പറയുകയാണ് ആധുനിക സമൂഹം. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിലെ പെൺകുട്ടിയോ പ്രായപൂർത്തിയായാൽ ദീനുള്ള സംസ്കാരമുള്ള ഒരാണിൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കുക എന്നത് പിതാവിൻ്റെ ബാധ്യതയായി കടമയായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മീസാഖൻ വലീൽ, പരുഷമായ കടുപ്പമുള്ള കരാറ്, ആ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളുടെ കൈപ്പിടിച്ച് ആൺകുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന ബാധ്യത. മറ്റതോ പോയിക്കോ, ഇറങ്ങിപ്പോയിക്കോ, എവിടെയെങ്കിലും നിന്റെ ജീവിതം തേടിക്കോ, അന്നം തേടിക്കോ എന്ന പ്രഖ്യാപനത്തിലും തികച്ചും വ്യത്യസ്തമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം സ്ത്രീക്ക് നൽകിയ മഹത്വത്തിൻ്റെ ആദരവിൻ്റെ ഏറ്റവും വലിയ പുറത്ത് കാണാവുന്ന ചിത്രമാണ് അവളുടെ പർദ്ധ എന്ന് പറയുന്നത്. എന്താണ് ഈ ആധുനിക സ്ത്രീയുടെ കഥ? ആലോചിച്ച് നോക്കൂ, എവിടെയൊക്കെ അവളെ, അവളുടെ ശരീരം എവിടെയൊക്കെ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാക്കാൻ സാധിക്കുന്നുവോ അങ്ങനെയൊക്കെ ആക്കി സ്ത്രീയിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയല്ലേ ആധുനിക സമൂഹം? അതല്ലേ നാഗരികത? അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അല്ലേ ഏറ്റവും കുറച്ച് വസ്ത്രം ധരിച്ചാൽ അതാണ് ആധുനിക നാഗരികത എന്ന് പഠിപ്പിച്ചതല്ലേ? നോക്കൂ നിങ്ങൾ, സകലമാന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അതല്ലേ? സമൂഹത്തിലുള്ള സകലമാന അധാർമികതയുടെയും അടിസ്ഥാനം അതല്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാം അവളെ സംരക്ഷണത്തിൽ പൊതിഞ്ഞു. ഒരു വസ്ത്രത്തിൻ്റെ പൊതിയലല്ല പർദ, മറിച്ച് അതിശക്തമായ സംരക്ഷണത്തിൻ്റെ പൊതിയല. ഇസ്ലാം സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചു, സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിച്ചു. പക്ഷേ ആ സൗന്ദര്യവും സൗന്ദര്യ പ്രകടനവും ആവശ്യമുള്ളയിടത്തായിരിക്കണം എന്നുകൂടി പഠിപ്പിച്ചു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പരസ്യ പലകകളിലും മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അർദ്ധനഗ്നകളായ സുന്ദരികൾ അല്ലേ? ആ സുന്ദരികളുടെ കഥ എന്താ? ആ സൗന്ദര്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ആ നഗ്നത കാണിച്ചുള്ള സൗന്ദര്യ പ്രദർശനം അവസാനിച്ചാൽ അവരുടെ കഥ എന്താ? അവൾക്ക് വല്ല മഹത്വവുമുണ്ടോ? പ്രായമായാൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമുകളിലല്ലേ അവർക്ക് ചെല്ലാനുള്ളത്? ഇസ്ലാമിലെ പെണ്ണോ? സൗന്ദര്യവും, സൗന്ദര്യം എന്നത് ബാഹ്യമായ സൗന്ദര്യമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ബാഹ്യമായ സൗന്ദര്യത്തിന് പ്രാധാന്യമില്ല എന്നല്ല, അതല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. മനസ്സിന്റെ സൗന്ദര്യം, പ്രവൃത്തിയുടെ സൗന്ദര്യം, ഈമാനിന്റെ സൗന്ദര്യം, അതാണ് സൗന്ദര്യം. അതുകൊണ്ട് തന്നെ ബാഹ്യമായ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ എടുത്തെറിയുന്ന ഉപകരണമല്ല മുസ്ലിം സ്ത്രീ. ആധുനിക സ്ത്രീയോ അങ്ങനെയല്ലേ? ഈ പരസ്യ പലകകളിൽ എത്ര ദിവസം അവൾക്ക് പിടിച്ചു നിൽക്കാനാവും? മാറി നിൽക്കേണ്ടി വരികയില്ലേ? നമ്മുടെ പത്രങ്ങളിൽ ചിലപ്പോൾ വരുന്ന കലാകാരികളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? പാർക്കും വേണ്ട എന്ന് പറഞ്ഞൊരു ഫോട്ടോക്കായി ഇങ്ങനെ വരും. എന്തേ
അവൾ എല്ലാവർക്കും അവളെ വേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇസ്ലാം അവളെ എത്തിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. നമ്മുടെ ദീൻ, നമ്മുടെ ആദർശം വളരെ ശക്തമായ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും സംരക്ഷണങ്ങളുമാണ് ഈ വിഷയത്തിൽ സഹോദരിമാർക്ക് നൽകിയിട്ടുള്ളത്. അത് അംഗീകരിക്കുക നാം, ആദരിക്കുക നാം, ബഹുമാനിക്കുക നാം. സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടവരാണ് പുരുഷന്മാരെ നാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസയ്യത്താണ്. ആ വസയ്യത്തിനെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം. നമ്മുടെ പ്രവർത്തനം മൂലമാണ് പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണ സൃഷ്ടിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം. അതാണ് നമ്മുടെ ബാധ്യത, കടമ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ, നല്ല അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ്റെ സഹോദരൻ വാഹനാപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് മരണങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന ദുഃഖവും പ്രയാസവും അല്ലാഹു ശമനവും ആശ്വാസവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المجاهدين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة ونعيمها وما يقربنا إليها من قول أو عمل اللهم إنا نسألك الجنة ونعيمها وما يقربنا إليها من قول أو عمل اللهم إنا نسألك الجنة ونعيمها وما يقربنا إليها من قول أو عمل اللهم اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف الخلق نبينا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم.
അൽ അഖില്ലാഉ യൗമ ഇദിം.